സിപിഐഎം പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ മുതിർന്ന നേതാവ് കെ വി തോമസ് സംസാരിക്കാൻ ഇന്നലെ വന്നു. സംസാരിക്കുകയും ചെയ്തു. സെമിനാറിന് ദേശീയ തലത്തിൽ വരെ ശ്രദ്ധ കിട്ടുകയും ചെയ്തു. അതിനുശേഷം കെ വി തോമസിനെതിരെ കോൺഗ്രസിൽ നിന്നും നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് രാഷ്ട്രീയ കേരളം ഒറ്റുനോക്കുമ്പോൾ ഈ ഉണ്ടായ സംഭവങ്ങൾക്ക് എല്ലാം കാരണഭൂതമായി അധികം കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തുന്നത് കെ പി സി സി നേതൃത്വത്തെയും ഹൈക്കമാൻഡിനെയുമാണ്. 5 വർഷത്തോളം രാഹുലിനെ കാണാൻ തനിക്ക് കാത്തിരിക്കേണ്ടി വന്നെന്നും ഇപ്പോഴും അതിന് കഴിഞ്ഞില്ലെന്നുമുള്ള കെ വി തോമസിൻ്റെ വാക്കുകൾ ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ അംഗീകരിക്കുന്നുമുണ്ട്. പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്ന കോൺഗ്രസിലെ അപ്പലേറ്റ് അതോറിറ്റിയാണ് ഹൈക്കമാൻഡ്. സൈഡ്ലൈൻ ചെയ്യപ്പെടുമ്പോൾ പരാതി പറയാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നതിലാണ് കെ വി തോമസ് പ്രശ്നത്തിൽ നേതൃത്വത്തിനെതിരെ പാർട്ടിയിൽ രോഷം ഉയരുന്നത്. മുതിർന്ന നേതാക്കളുടെ പരാതി കേൾക്കാനും അത് അന്വേഷിക്കാനുള്ള കടമ നിലവിലെ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടി മറക്കുകയാണെന്ന കുറ്റപ്പെടുത്തലാണ് ഉള്ളിൽ നിന്നും ഉയർന്നു വരുന്നത്. കെ വി തോമസിനെതിരെ സൈബർ ആക്രമണങ്ങൾ രൂക്ഷമാണെങ്കിലും തോമസ് ഉയർത്തുന്ന പ്രശ്നങ്ങൾ വിസ്മരിക്കരുതെന്ന അഭിപ്രായമാണ് പാർട്ടിയിൽ ശക്തമാകുന്നത്. നേതാക്കളെ ചേർത്ത് നിർത്തതിനു പകരം പുറം തള്ളുന്ന സമീപനം കേരളത്തിൽ ഗുണകരമാകില്ലെന്ന് മുതിർന്ന നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. കോൺഗ്രസ് പോലുള്ള ഒരു ജനാധിപത്യ പാർട്ടിക്ക് ചേരാത്ത സംഭവങ്ങളാണ് നടക്കുന്നത്. കേന്ദ്രമന്ത്രി പദവി ഉൾപ്പെടെയുള്ള സുപ്രധാന പദവികൾ വഹിച്ച ഒരു മുതിർന്ന നേതാവിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താകുമെന്നാണ് കോൺഗ്രസ് നിന്നും ഉയർന്നു വരുന്ന ചോദ്യം. അതുകൊണ്ട് തന്നെ സോണിയ ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തിൻ്റെ വീഴ്ചയായാണ് കെ വി തോമസ് പ്രശ്നത്തെ കുറച്ചധികം നേതാക്കളും അണികളും വീക്ഷിക്കുന്നത്. ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലും കോൺഗ്രസ് ഏറ്റവും ദുർബലമായി നിലകൊള്ളുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾക്ക് കോൺഗ്രസിൽ തുടർച്ചകൾ ഉണ്ടാകുന്നത്. പാർട്ടി രൂപം കൊണ്ട ശേഷമുള്ള ഏറ്റവും ശക്തമായ തകർച്ചയിലാണ് കോൺഗ്രസ് ഇപ്പോൾ നിലകൊള്ളുന്നത്. കെ വി തോമസ് മുതിർന്ന നേതാവ് എന്നതിനപ്പുറം ലത്തീൻ കത്തോലിക്ക സഭയുടെ പ്രതിനിധി കൂടിയാണ്. കെ വി തോമസിനെ സിപിഐഎം ആനയിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്നും അകന്നു പോകുന്നത് പരമ്പരാഗതമായി കോൺഗ്രസിൽ ഉറച്ചു നിന്ന ലത്തീൻ സഭയുടെ വോട്ട് ബാങ്ക് കൂടിയാണ്. തോമസിനെ സ്വീകരിക്കുമ്പോൾ ഈ വോട്ട് ബാങ്ക് കൂടി ഒപ്പം വരുമെന്ന കണക്കൂട്ടിൽ തന്നെയാണ് കെ വി തോമസിനെ സിപിഎം സ്വീകരിക്കുന്നത്. 1 മാസത്തോളം സോണിയയെ കാണാൻ കാത്തുകെട്ടി കിടന്നിട്ടും അവസരം നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നാണ് കെ കരുണാകരൻ പാർട്ടി വിട്ടത്. അതിനുശേഷം ഡി എ സി എന്നൊരു പാർട്ടിക്ക് തന്നെ കരുണാകരൻ രൂപം കൊടുത്തു. പിന്നീട് നടന്നതെല്ലാം ചരിത്ര സംഭവങ്ങളാണ്. ഈ വസ്തുതകൾ കോൺഗ്രസിന് മുൻപിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഒരു കാലത്ത് കരുണാകരൻ്റെ ഒറ്റ അനുയായിയായിരുന്ന കെ വി തോമസും അതേ പാതയിലേക്ക് നീങ്ങുന്നത്. കെ വി തോമസ് പ്രശ്നം നൽകുന്ന സന്ദേശം വളരെ മോശമാണെന്ന വികാരം കോൺഗ്രസിൽ വലിയ രീതിയിൽ സൃഷ്ടിക്കപ്പെടുന്നുമുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തെ കാണുക എന്നത് നേതാവിൻ്റെയും അണികളുടെയും അവകാശമാണ്. ഇത് നിഷേധിക്കപ്പെടുമ്പോൾ തകരുന്നത് കോൺഗ്രസ് നേതാക്കളുടെയും അണികളുടെയും ആത്മവീര്യം കൂടിയാണ്. പാർട്ടി ശക്തിപ്പെടുത്തേണ്ട ഘട്ടത്തിലാണ് നേതാക്കളെ കോൺഗ്രസ് തന്നെ കുടിയിറക്കി വിടുന്നത്. പാർട്ടിയുടെ ഏക സംഘടനാ ജനറൽ സെക്രട്ടറിയായിരുന്ന കെ പി അനിൽകുമാർ ഇപ്പോൾ സിപിഐഎമ്മിൻ്റെ കേരളത്തിലെ നേതാവാണ്. ഇത്തരം നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിന് തുടർച്ചകൾ സംഭവിക്കുമ്പോഴാണ് കെ വി തോമസ് പോലുള്ള മുതിർന്ന നേതാവ് കൂടി സിപിഐഎമ്മുമായി അടുക്കുന്നത്. കെ വി തോമസിനെ പുറത്താക്കാൻ കോൺഗ്രസ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പുറത്താക്കിയാൽ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം വളരെയധികം വലുതായിരിക്കും. കെ വി തോമസിനെ കോൺഗ്രസ് പുറത്താക്കിയാൽ സിപിഐഎമ്മിന് 1 വടിക്ക് 2 പക്ഷിയാണ് കിട്ടുക. മധ്യ കേരളത്തിൽ കാര്യമായ സ്വാധീനമുള്ള ലത്തീൻ സഭയിലേക്ക് ഒരു വാതിലാണ് അതിലൊന്ന്. ബി ജെ പി സർക്കാരിനെതിരായ വേദിയിൽ സംസാരിച്ചതിന് നേതാവിനെ പുറത്താക്കിയെന്ന പ്രചാരണത്തിലൂടെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ പൂർണ്ണമായും ഇടതുപക്ഷ പാളത്തിൽ എത്തിക്കുക എന്നതാണ് മറ്റൊന്ന്.